ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളി. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 2013 നടന്ന വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ പൊസിഷനാണ്. അതായത് ആനന്ദ് VS കാൾസൺ നടന്ന 2013 ഗെയിം റൗണ്ട് 9 ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബ്ലാക്കാണ് ജയിക്കുന്നത്. അതിന് കാരണം കൂടി ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അവസാനം കളിച്ച മൂവ് എന്ന് പറയുന്നത് B2 ആണ്. B2 റൂക്ക് F4 B1 Q9 ഇവിടെ നൽകുന്നത്. ഇവിടെയാണ് ബ്ലാക്ക് അതായത് വൈറ്റ് ഒരു ഫോൾട്ട് കളിക്കുന്നത്. Nf1 ആണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്. അതോടുകൂടി എന്തായാലും ആനന്ദ് റിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് Bf1 ആണ്. അതായത് ബിഷപ്പ് കൊണ്ടാണ് തടയേണ്ടത്. എന്തുകൊണ്ടാണ് നൈറ്റ് എഫ് ഒന്ന് കളിച്ചാൽ ചെക്ക് ആനന്ദ് റിസൈൻ ചെയ്തതെന്ന് നോക്കാം. Nf1 കളിച്ചാൽ Qe1 കളിക്കുന്നത് ഒരു ഉദ്ദേശം പറയുന്നത് Rook H4 തടയാൻ വേണ്ടിയാണ് Qe1 കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ Q-ൻ്റെ അടുത്തത് ആ Rook-നെടുക്കും. പിന്നെ ഒരു എന്ത് കാൽസന്നെ ഒരു Rook അപ്പ് വരും. അതുകൊണ്ട് എന്തായാലും ആനന്ദ് ഇവിടെ റിസൈൻ ചെയ്തു. പക്ഷേ ശരിക്കും കളിക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് Bf1 ആയിരുന്നു. Bf1 കൊണ്ടായിരിക്കണം ശരിക്കും അത് തടയേണ്ടത്. Bf1 കൊണ്ട് തടഞ്ഞാണ് Qd1 Rook H4 അതേ പൊസിഷനാണ്. പക്ഷേ ഇവിടെ Q-ൻ്റെ പൊസിഷൻ മാത്രം മാറിയിരിക്കുന്നു. കഴിഞ്ഞ പൊസിഷനിൽ Qe1 ഇപ്പോൾ Qd1 ഉള്ളത്. Qd1 ആയിരുന്നു ആനന്ദ് പ്രതീക്ഷിച്ച കളി. പക്ഷേ അത് നൈറ്റ് കൊണ്ട് തടഞ്ഞതുകൊണ്ട് Qe1 കാൾസൺ കളിച്ചത്. ഇവിടെ Rook H4 Qh5 നൈറ്റ് ഇൻറ്റു എച്ച് ഫൈവിന് G ഇൻറ്റു എച്ച് ഫൈവിന് Rook ഇൻറ്റു എച്ച് ഫൈവ്. ഇവിടെ അടുത്ത ചെക്ക്മേറ്റ് ആണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് Bf5 കളിക്കുന്നു. Bf5 G6 G6 Bf6 Bf6 Rook G5 ഇവിടെ ഈക്വലാണ്. ഡ്രോ മാച്ചാണ് ഇവിടെ സംഭവിക്കേണ്ടത് ശരിക്കും. പക്ഷേ ഇവിടെ ആനന്ദിൻ്റെ ആ ഒരു Nf1 കളിച്ചതോടുകൂടി ആനന്ദ് ഇവിടെ റിസൈൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും കളിക്കേണ്ട കളി Bf1 ആയിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയ ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.